ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ജസ്റ്റ് 800 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന മനോഹരമായ ഒരു ആർക്കിടെക്ചറൽ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 1600 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടാണ്. വീട് നമുക്ക് കാണാൻ നല്ലൊരു കണ്ടംപററി സ്റ്റൈലിലാണ് വീട് പണിതിട്ടുള്ളത്. 100% ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിൽ നിൽക്കുന്ന ഒരു വീടാണ്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ജസ്റ്റ് 2 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. പാലാരിവട്ടത്തേക്ക് 5.5 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. തൃപ്പൂണിത്തുറയിലേക്ക് 6.5 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഒരു വീടാണ്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. 4 മീറ്ററോളം വീതി വരുന്ന ടാറിംഗ് റോഡിന് മുന്നിലായാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വീടിന്റെ മുറ്റത്തായി കടപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ വണ്ടിയും ഒരു ചെറിയ വണ്ടിയും പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന്റെ മുറ്റത്തായി കൊടുത്തിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്കോടുകൂടി തന്നെയാണ് വീടിന്റെ നിർമ്മാണം. ഇവിടുത്തെ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ സുലഭമായി കിണർവെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായി കിണറിന്റെ സ്ഥാനവും നമുക്ക് കാണാം. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെ പണിതിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്കോടുകൂടി തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ വീടിന്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ ഫെസിലിറ്റിയും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. കാക്കനാടിന്റെ ഹൃദയഭാഗത്താണ്. വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വടക്ക് ഭാഗത്തേക്ക് വീടിന്റെ ദർശനവും ഡോറിന്റെ ദർശനവും കിഴക്ക് ഭാഗത്തേക്കുമായിട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് കാണാൻ ലെപ്പോത്ര ഗ്രാനൈറ്റ് എല്ലാം വിരിച്ചിട്ടുണ്ട്. തേക്കിന്റെ ഡോറുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2 സൈഡിലേക്കും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഡോറുകളാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡോർ തുറന്ന് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. 12 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി ഗ്രേ കളറിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിൻഡോകളിലെല്ലാം ബ്ലൈൻസ് കർട്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിംഗ് ഹാളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നേരെ കാണുന്ന ഒരു ഭിത്തിയിൽ വലിപ്പമുള്ള ഒരു ടി വി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് ഈ വീട് പണിതിട്ടുള്ളത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വീടിന്റെ ഉൾഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ വീടിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. 10 ചേരിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ പോലും പെരുമാറാനുള്ളൊരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും LED വാം ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഈ ഒരു ഡൈനിങ് ഹാളിലായി നമുക്ക് കിച്ചണിലേക്കും ബെഡ്റൂമിലേക്കും പോകാനുള്ളൊരു കവാടവും വാഷ് കൗണ്ടറും ഈ ഒരു ഡൈനിങ് ഹാളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്നും ഇനി നമുക്ക് നേരെ കിച്ചണിന്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. കിച്ചൺ വരുന്നത് ഈ ഒരു ഏരിയയിലായിട്ടാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. മനോഹരമായ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്ക് കാണാം. നല്ല ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം മുട്ടിച്ചിട്ടുള്ള ഭിത്തി നമുക്ക് കാണാം. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം പണിതിട്ടുള്ള ഒരു വീടാണ്. ഇവിടെ നാനോവൈറ്റ് ഗ്രാനൈറ്റ് എല്ലാം കിച്ചൺ സ്ലാബായി ഉപയോഗിച്ചിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് കിച്ചണിൻ്റെ നിർമ്മാണം. ഇനി നമുക്ക് കിച്ചണിൽ നിന്നും വർക്ക് ഏരിയ സ്പേസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് എങ്കിൽ പോലും നമുക്ക് വർക്ക് ഏരിയ സ്പേസ് ഒന്നുകൂടി കാണാം. അത്യാവശ്യം പെരുമാറാനുള്ളൊരു സ്പേസ് ഈ ഒരു വർക്ക് ഏരിയയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി വീടിന്റെ ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. താഴെ 1 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമോടുകൂടി വരുന്ന ഒരു വീടാണ്. ഇവിടെയായാണ് ബെഡ്റൂം വരുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ ഇവിടെ കാണാം. 14 അടി നീളവും 11.5 അടി വീതിയും വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള വാർഡ്രോബ്സും കാണാം. ഭിത്തിയിലെല്ലാം നമുക്ക് കാണാം 3 പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ബ്ലൈൻഡ്സ് കർട്ടനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകൾ ഒട്ടിച്ചുള്ള ബാത്റൂമിൽ സെറാ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മനോഹരമായി തന്നെ അത് നിർമ്മിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഇവിടെ നിന്നും ഹോളിൽ നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോടുകൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ കാണാം. മനോഹരമായ നാനോ വൈറ്റ് ഗ്രാനൈറ്റിൽ സെറയുടെ സിങ്കെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഏരിയ പണിതിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. മനോഹരമായ സ്റ്റെയർ കേസ് റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിയുടെ സ്ക്വയർ ട്യൂബിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഹാൻഡിലെല്ലാം നമുക്ക് കാണാം. സ്റ്റെപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഒന്നാമത്തെ നിലയിലെ ഹോളിലേക്കാണ് സ്റ്റെയർ കേസ് വഴി കയറി ചെല്ലുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോളിലേക്ക് നമുക്ക് ചെല്ലാം. സ്റ്റെയർ കേസിൻ്റെ ഒരു കോർണറിൽ വലിയൊരു വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മളിപ്പോൾ ഒന്നാമത്തെ നിലയിലേക്കാണ് വന്നെത്തി നിൽക്കുന്നത്. മനോഹരമായ എല്ലാ വിൻഡോയിലും നമുക്ക് കാണാം കർട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹോളിലായി നമുക്ക് വലിപ്പമുള്ളൊരു ടി വി യൂണിറ്റ് സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും എൽ ഇ ഡി വാം ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളൊരു ഹോളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മനോഹരമായ ഒരു ടി വി യൂണിറ്റ് നമുക്ക് കാണാം. ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്നൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയായി ഒരു സ്റ്റഡി യൂണിറ്റ് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് അതിൻ്റെ നിർമ്മാണം. ഇനി നമുക്ക് നേരെ മുകളിലായി വരുന്ന രണ്ട് ബെഡ്റൂമുകളിലേക്കാണ് പോകേണ്ടത്. ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ മുകളിലെ നിലയിലും ലഭിക്കുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ അളവിൽ തന്നെ വരുന്ന ഒരു ബെഡ്റൂമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെ ഒന്നാമത്തെ നിലയിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും വാർഡ്രോബെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമായ വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെ ഈ ഒരു ഏരിയയിലും നമുക്ക് കാണാം. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മൂന്നാമത്തെ ബെഡ്റൂമിന് ഏകദേശം 13 നീളവും 10.5 വീതിയും വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇതിനും രണ്ട് സൈഡിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കും വാർഡ്രോബ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. മനോഹരമായ വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെ ഇവിടെയും നമുക്ക് കാണാം. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് 850 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 3 സെൻറ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിലത്തെ അറ്റാച്ച്ഡ് റോഡ് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 90 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവറി വൺ.